അഞ്ചൽ സാമൂഹികാരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രിയാക്കി ഉയർത്തണം. ആശുപത്രിയിലെ കിടത്തി ചികിത്സയും എക്സ്റേ വിഭാഗങ്ങളും പ്രവർത്തന സജ്ജമാക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച ആശുപത്രിക്ക് മുന്നിൽ ധർണ നടത്തിയാണ് ബി ജെ പി അഞ്ചൽ പഞ്ചായത്ത് സമിതി പ്രവർത്തകർ ആവശ്യമുന്നയിച്ചത്. ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം മാമ്പഴത്ര സലീം ധർണ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ബഡ്ജറ്റിലൂടെ, രാജ്യത്ത് പുതിയ സംവിധാനത്തിലൂടെ, ചികിത്സാ സംവിധാനത്തിലൂടെ നടത്തിയതിന്റെ ഫലമാണ് ഈ രാജ്യത്ത് കോവിഡ് എന്ന് പറയുന്ന മഹാരാജ്യെ മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞത്. കോവിഡ് വാക്സിൻ വന്നപ്പോൾ 98 രാജ്യങ്ങളിലേക്ക് സൗജന്യമായി കയറ്റി അയച്ച രാജ്യത്തിന്റെ മുഖമുദ്ര കാണാൻ കഴിഞ്ഞത് മോദി എന്ന ഭരണാധികാരിയിലൂടെയാണ്. പാകിസ്ഥാൻ ഉൾപ്പെടെ നമ്മുടെ ശത്രു രാജ്യങ്ങളാണ്, അവർക്കുൾപ്പെടെ കോവിഡ് വാക്സിൻ ഇന്ത്യയിലെ ജനങ്ങൾ കിടക്കുന്നതിന് മുമ്പ് തന്നെ 98 വിദേശ രാജ്യങ്ങളിലേക്ക് കോവിഡ് വാക്സിൻ കയറ്റി അയച്ച ബഹുമതി നേടിയ ഒരു ഭരണാധികാരിയായി മോദി മാറിയത് നമുക്ക് അഭിമാനത്തോടുകൂടി കാണാൻ കഴിയും. കോവിഡ് ഇന്ത്യയിൽ ശമിച്ചല്ലോ, എന്തുകൊണ്ട് കേരളത്തിൽ ആ ഒരു ശമനം നമുക്ക് കിട്ടുന്നില്ല? നമ്മൾ കണക്ക് പരിശോധിക്കുമ്പോൾ എന്നും വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നല്ലോ, കോവിഡിന്റെ കണക്ക് പറയാൻ വേണ്ടി മാത്രം വന്നു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി, അതല്ലേ നമുക്ക് കാണാൻ കഴിഞ്ഞത്? ഇതിന്റെ പ്രതിരോധ സംവിധാനത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നില്ലല്ലോ. നമ്മളിപ്പോ കണക്ക് പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ പകുതി കൂടുതലുള്ള സംസ്ഥാനമായി കേരളം എങ്ങനെ മാറി? സമാധാനം പറയാൻ പിണറായി വിജയന് കഴിയണ്ടേ? കഴിയുന്നില്ല. കോവിഡ് വാക്സിൻ വന്നല്ലോ, എത്ര സൗകര്യപ്രദമായിട്ടാണോ നമ്മുടെ നാട്ടിൽ സൗജന്യമായി വാക്സിൻ കൊടുത്തത്? ഇവിടെ എന്താണ് പറഞ്ഞത്? കോവിഡ് വാക്സിൻ സൗജന്യമില്ല. കോവിഡ് വാക്സിന്റെ ചലഞ്ച് നടത്തിക്കൊണ്ട് ആയിരക്കണക്കിന് കോടി രൂപ സമാഹരിച്ചതല്ലാതെ എന്താണ് ഈ പിണറായി വിജയന് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? നമ്മൾ പരിശോധിക്കപ്പെടണ്ടേ? ഇവിടെ അതയാൾ അന്വേഷിക്കപ്പെട് അഞ്ചൽ ഉൾപ്പെടെ ഏഴുപേരുൾപ്പെടെ കോവിഡ് വാക്സിൻ നൽകുന്നതിൽ വലിയ പിഴവുകളാണ് ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിട്ടുള്ളത്, ആ സംവിധാനങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ 19 പഞ്ചായത്ത് മെമ്പർമാരുള്ള പഞ്ചായത്താണ് അഞ്ചൽ പഞ്ചായത്ത്. ഞങ്ങളുടെ പ്രതിനിധികളും 5 പേരുണ്ട്, കോൺഗ്രസിന് 3 പേരുണ്ട്, 8 പേരുണ്ടല്ലോ. ആരോപത്തിൽ പ്രതിപക്ഷത്തു നിലയിൽ എന്താണ് ഇവിടുത്തെ ഭരണ സംവിധാനത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞത്? പണ്ട് ഒരു 8 മാസത്തിന് മുമ്പ് അല്ലെ 10 മാസം മുമ്പ് ഇതേ സ്ഥലത്ത് വന്നത് ഞാൻ പ്രസംഗിച്ച ആളാണ്, നിങ്ങൾ മറന്നു കാണില്ല. എന്താണ് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ്? ഇവിടെ വേസ്റ്റ് കാരണം അഞ്ചൽ പഞ്ചായത്തിൽ ആർക്കും തിരിയാൻ കഴിയുന്നില്ല. ഒരു വേസ്റ്റ് പ്ലാന്റ് അത് സംസ്കരണ പ്ലാന്റ് ഉണ്ടാക്കാൻ CPM CPI കൂട്ടുകെട്ട് ഭരണത്തിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് അഞ്ചൽ സാമൂഹികാരോഗ്യ കേന്ദ്രം തകർച്ചയിലായതെന്ന് മാമ്പഴത്ര സലീം കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാർ കേരളത്തിലെ ആരോഗ്യ മേഖലയെ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തെപ്പോലും ധനസമാഹരണത്തിനുള്ള മാർഗമായി കാണുകയാണെന്നും സലീം ആരോപിച്ചു. ബി ജെ പി അഞ്ചൽ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് എസ് ഹരികുമാർ അധ്യക്ഷനായി, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് ആയൂർ മുരളി, ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് എസ് ഉമേഷ് ബാബു, ജില്ലാ കമ്മിറ്റി അംഗം കെ എസ് ബാബുരാജൻ എന്നിവർ സംസാരിച്ചു. ബി ബബുൽദേവ്, എസ് തങ്കമണി, എസ് ചന്ദ്രലേഖ, വയലിറക്കം വിജയൻ എന്നിവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ അഞ്ചൽ.